നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അമ്മ പ്രേമകുമാരി നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് ദില്ലി ഹൈക്കോടതിയുടെ നോട്ടീസ്. യമനിലേക്ക് പോകാനുള്ള കേന്ദ്ര അനുമതി വൈകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. രണ്ടാഴ്ചയ്ക്കകം നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള യാത്രാനുമതി തേടി നിരവധി തവണ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമ്മ പ്രേമകുമാരിയുടെ ഹർജി. നിമിഷയുടെ മോചനത്തിനായി കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ ബന്ധുക്കളുമായി നേരിട്ട് ചർച്ചകൾ നടത്തണം. ദയാധനം നൽകിയാൽ മാത്രമേ നിമിഷയുടെ വധശിക്ഷ ഒഴിവാക്കാനാകൂ. നിലവിൽ ഇന്ത്യക്കാർക്ക് യമനിലേക്ക് യാത്രാവിലക്കുണ്ട്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് യമനിലേക്ക് പോകാനുള്ള അനുമതിക്കായി നയതന്ത്ര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേനയാണ് നിമിഷയുടെ അമ്മ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നിമിഷയുടെ അമ്മയുടെ ഭാഗത്തു നിന്നും അപേക്ഷ ലഭിച്ചില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇത് തെറ്റാണെന്നും 6.5 തവണ അപേക്ഷ നൽകിയിരുന്നതായും പ്രേമകുമാരി അറിയിച്ചു. വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകളിൽ നേരിട്ട് ഇടപെടാനാകില്ലെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. ബന്ധുക്കളോ സംഘടനകളോ ചർച്ചകൾ നടത്തിയാൽ വേണ്ട സഹായങ്ങൾ നൽകാമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ ഉറപ്പും നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലായിരുന്നു നിമിഷയുടെ അമ്മ ദില്ലി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.